എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനഭാഗം ഒന്ന് രാജാക്കന്മാർ 21 അധ്യായം, യിരെമ്യാവ് 49 അധ്യായം, ലൂക്കോസ് 16 1-18 വരെ, യാക്കോബ് 2 1-13 വരെ. ഇസ്രായേലിന്റെ ഏറ്റവും ദുഷ്ടനായ രാജാവായിരുന്നു ആഹാബ്. അദ്ദേഹത്തിന്റെ അധികാര ദുർവിനിയോഗം ചെയ്ത് നിഷ്കളങ്കമായ രക്തം ചൊരിഞ്ഞ് ജനത്തെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റി അനേകം മ്ലേച്ഛതകൾ രാജ്യത്ത് സ്ഥാപിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് ദൈവം പറയുന്നത്, ആഹാബ് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞു എന്നുള്ളതാണ്. പ്രിയരെ, നാം ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ, ദൈവത്തെ ധിക്കരിച്ച് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ വിറ്റുകളയുകയാണ്. നാം വിറ്റുകളയുന്നത് നമുക്ക് വീണ്ടും നേടിയെടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷത്തിലും നാം ആത്മീയമായി മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നൽകിയിട്ടുള്ള കൃപാവരങ്ങളെ ഉപയോഗിക്കുകയും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ദൈവം നൽകിയിട്ടുള്ള അധികാരങ്ങളെ കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം നാം നമ്മെ തന്നെ വിറ്റുകളയുന്നവരായി തീരും. നമുക്ക് ദൈവത്തെ ബഹുമാനിക്കാം, ദൈവത്തിന് വേണ്ടി ജീവിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ പൂർണ്ണമായി അനുസരിക്കുവാൻ അവിടെ നല്ല കൃപയും നൽകി സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.